അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ ഈ പെരുന്നാൾ 2-ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ലത്തീഫ് ഫൈസിയുടെയും ഷിഹാബുദ്ദീൻ ബാക്കവിയുടെയും കൂടെ മധുര, ഏർവാടി, മുത്തുപേട്ട, നാഗൂർ എന്നിവിടങ്ങളിലേക്ക് സിയാറത്ത് പോയിരുന്നു. ഞങ്ങളുടെ കൂടെ ബസ്സിൽ 50 പേര് ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അൻവർ ദാരിമി, ഫസൽ റഹ്മാൻ ഫൈസി, മുഹമ്മദ് മുസ്ലിയ, ജുറൈജ് ഫൈസി, ജാബിർ മുസ്ലിയാർ, സിംസാറുൽ ഹക്ക് മുസ്ലിയാർ, അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ എന്നിവരും ഉണ്ടായിരുന്നു. മധുരയിലെ സിക്കന്ദർ മല, പാമ്പൻ പാലം, ഉപ്പുപാടങ്ങൾ എന്നിവയും അതുകൂടാതെ നിരവധി അത്ഭുതകരമായ സംഭവങ്ങളും ഈ യാത്രയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. 2 വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ശേഷം ഇൻഷാല്ലാ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ 2 വീഡിയോയും പുറത്തുവിടുന്നതാണ്. നാട്ടുകൽ മക്കാമിൽ നിന്നാണ് സിയാറത്തിന് തുടക്കം കുറിച്ചത്. മക്കാമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മക്കാമിൻ്റെ മുമ്പിൽ വലിയ ഒരു പാറക്കല്ല് കാണാം. ആ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ തലയുടെ ഭാഗത്ത് കുഴിച്ചിട്ട മീസാം കല്ലാണത്. ഈ കല്ലിൻ്റെ പേര് പോലെ തന്നെയാണ് ആ നാടിനിട്ടിരിക്കുന്നത്, നാട്ടുകൽ. ഈ കല്ലിൻ്റെ ഉയരം സാധാരണഗതിയിൽ 2 ഉയരമുണ്ട്. 2 നിന്നാൽ എത്രത്തോളം ഉയരമുണ്ടോ അത്രത്തോളം ഉയരത്തിലാണിപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത്. ഈ കല്ലിൻ്റെ പിറകിൽ ഒരു ചരിത്രമുണ്ട്. ഈ കല്ല് അസാധാരണമാം വിധം വളർന്നുകൊണ്ടിരുന്നപ്പോൾ മഹാനായ മമ്പുറം തങ്ങൾ ഇവിടെ വരികയും എന്നിട്ട് പറഞ്ഞു, അത്രേ ഈ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വളരേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ മീസാം കല്ലിന് ഒരു വെട്ട് കൊടുക്കുകയാണ്. അതോടെ അത് 2 പിന്നീട് ഞങ്ങൾ പോയത് മഞ്ഞക്കുളത്തേക്കായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയം ഏകദേശം 10:30 ആ സമയത്ത് തന്നെ മക്കാമും അവിടെയുള്ള പള്ളിയും പൂട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും മക്കാമിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ മഹാൻ്റെ പേരിൽ ഫാത്തിഹയും യാസീനും മോദി ദുആ ചെയ്തു. മക്കബറ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നീട് ഞങ്ങൾ പോയത് മധുരയിലെ സിക്കന്ദർ മല സന്ദർശിക്കാൻ വേണ്ടിയാണ്. സിക്കന്ദർ മലയുടെ മുകളിലാണ് മഹാനായ സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയുള്ളത്. മധുര പട്ടണത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് 5 ദൂരത്തിലുള്ള തിരുപ്പിറ കുന്ദ്രം എന്ന ഗ്രാമത്തിലാണ് സിക്കന്ദർ മല സ്ഥിതി ചെയ്യുന്നത്. ഹിജാസിൽ നിന്നാണ് മഹാനായ സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു അൻഹു ഇവിടെ എത്തുന്നത്. മധുരയിൽ വൈഗാ നദിക്കരയിൽ താമസം ഉറപ്പിച്ച അദ്ദേഹം തദ്ദേശീയരായ ജനങ്ങൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. മധുര ഭരിച്ചിരുന്ന ചോള സാമ്രാജ്യ നായകൻ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ ഇത് പ്രകോപിപ്പിച്ചു. രൂക്ഷമായ പോരാട്ടമായിരുന്നു പിന്നീട് നടന്നത്. നല്ലവരായ നാട്ടുരാജാക്കന്മാരുടെ പലരുടെയും പിന്തുണ മഹാനായ സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. ഒടുവിൽ മധുരയുടെ ഭരണം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ കരങ്ങളിൽ ആവുകയാണ്. 12 എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യനായി ബാദുഷാ മധുര മറ്റു മതക്കാരും ഭരണാധികാരി എന്നതിനപ്പുറം ഒരു പുണ്യപുരുഷൻ എന്ന നിലക്കാണ് മഹാനായ സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കണ്ടത്. 1 പതിറ്റാണ്ടിന് ശേഷം രാജ്യം വിട്ടുപോയ വീരപാണ്ഡ്യൻ തിരിച്ചു വന്നു.
പിന്നെ നടന്നത് രക്തരൂക്ഷിത പോരാട്ടമായിരുന്നു. ധാരാളം ആളുകളെ കൊന്നു കൊല വിളിച്ച വീരപാണ്ഡ്യൻ ഭരണം തിരിച്ചു പിടിച്ചു. ഒരു ജനതയെ കൊലക്ക് കൊടുക്കാതെ ബാദുഷാ റളിയല്ലാഹുഅൻഹു തിരുപ്രകുന്ദ്രം മല കയറി. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ഏതാനും പേരും മല കയറി. അവിടെ ആരാധനകളിലായി കഴിഞ്ഞു. ഏറെ തിരച്ചിലുകൾക്കൊടുവിൽ വീരപാണ്ഡ്യൻ്റെ മകൻ കുലശേഖരൻ സൈന്യവുമായി വന്ന് സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹുഅൻഹുവിനെയും കൂടെയുള്ളവരെയും കൊലപ്പെടുത്തി. മലയുടെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഷഹീദായ ആളുകളുടെ മക്ബറകളും മലയുടെ മുകളിൽ നമുക്ക് കാണാൻ കഴിയും. മല കയറുന്നതിനിടയിൽ മലയുടെ പല ഭാഗങ്ങളിലായി കുരങ്ങന്മാർ നിലയുറപ്പിക്കുകയും ആളുകളുടെ കയ്യിൽ നിന്ന് അവർ കൊണ്ടുപോകുന്ന സഞ്ചികൾ പിടിച്ചു പറിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണാമായിരുന്നു. മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മധുര പട്ടണത്തിൻ്റെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹുഅൻഹുവിൻ്റെ ഖബറ് പാറകൾക്ക് അടിയിലായിട്ടാണ് കാണുന്നത്. പാറയുടെ താഴ്ഭാഗത്തായി ഖബറിൻ്റെ അരികെ ഇരുന്ന് വേണം അദ്ദേഹത്തെ സിയാറത്ത് ചെയ്യാൻ. എഴുന്നേറ്റ് നിന്നാൽ പാറയിൽ തലമുട്ടും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹാന്മാരോടുകൂടെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.